മുള്ളറംകോട് ഗവൺമെന്റ് LPSയിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മീനാക്ഷിയുടെയും കൂട്ടുകാരുടെയും കത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്കൂളിലെത്തി. തങ്ങൾക്കൊപ്പം ഓണാഘോഷം പങ്കിടാൻ വേണ്ടിയായിരുന്നു മന്ത്രിക്ക് ക്ഷണക്കത്തയച്ചത്. മുള്ളറംകോട് ഗവൺമെന്റ് LPSന്റെ വികസന ആവശ്യങ്ങൾ ഗൌരവമായി പരിഗണിക്കുമെന്നും 1 കോടി രൂപയുടെ പ്രോജക്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇത് കിട്ടുന്ന മുറയ്ക്ക് ഫണ്ട് ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്കൂളിന്റെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണ്. അവരെ കെട്ടിടത്തിൻ്റെ ഒരാവശ്യമുണ്ട്. അത് അധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റെല്ലാം എടുക്കട്ടെ, എടുത്ത് നിയമാനുസരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് 1 കോടി രൂപ വരെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ പരിഗണന ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പം ഈ മീനാക്ഷി എന്ന് പറയുന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അവരുടെ കൂട്ടുകാരും അയച്ച ഒരു കത്താണ്. ആ കത്ത് പോസ്റ്റ് വഴി അയച്ച കത്തായതുകൊണ്ട് എൻ്റെ കിട്ടുന്നതിന് വേണ്ടി സമയം താമസിച്ചു. ഇന്നലെയാണ് എൻ്റെ കിട്ടിയത്. അപ്പോൾ എനിക്കിന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടികൾ ക്യാൻസലാക്കിയിട്ടാണ് കുട്ടികളോടൊപ്പം ഓണാഘോഷം ആഘോഷിക്കുന്നതിനുവേണ്ടി എത്തിച്ചേർന്നത്. വളരെ സന്തോഷം തോന്നുന്നു നമ്മുടെ കുട്ടികളോടൊപ്പം ഓണം പങ്കിടാൻ വേണ്ടി കഴിഞ്ഞതിൽ. എല്ലാവർക്കും, എല്ലാ എൻ്റെ വിദ്യാർത്ഥികൾക്കും ഓണാശംസകൾ നേരുകയാണ്. കുട്ടികളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു, ഭക്ഷണം കഴിച്ചു, സദ്യ ഉണ്ട്, നമ്മുടെ സ്ഥലം MLA കൂടെ ഉണ്ട്, എല്ലാം കൊണ്ടും സന്തോഷമാണ്. ഗവൺമെന്റ് LPS മുള്ളറംകോടിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് ഞാൻ. സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയിൽ ഒരു ക്ഷണക്കത്ത് ഞങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, അതുകൊണ്ട് ഞങ്ങൾ ക്ഷണക്കത്തുണ്ടാക്കി മന്ത്രി അപ്പൂപ്പനെ ഇങ്ങോട്ട് ക്ഷണിച്ചു. മന്ത്രി അപ്പൂപ്പൻ ഓണസദ്യ ഉണ്ണാൻ വന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ആറ്റിങ്ങൽ MLA OS അംബിക, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയദർശിനി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ, ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബീന, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, രഹ്ന നസീർ, AEO വിജയകുമാരൻ നമ്പൂതിരി, ദിനേശ്, BRCP സജി, HM സുനിത ബീഗം, SMC ചെയർമാൻ ജിജു കല്ലമ്പലം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.